ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ക്രിസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോക്കി സീസൺ 2 ബന്ധപ്പെട്ട ചില ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഒത്തിരി റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുമ്പോൾ അപ്പോൾ നേരെ വീട്ടിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്കി സീരീസ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എം സി യു സീരീസിനെ പറയാൻ പറ്റും. കാരണം ആൾറെഡി ലോക്കി സീസൺ 1 വേറെ ലെവലായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് എം സി യു സീരീസിനെ പറയാൻ പറ്റും. മൂൺ നൈറ്റ് ഉണ്ട്, മൂൺ നൈറ്റ് സൂപ്പറാണ്. പക്ഷേ മൂൺ നൈറ്റിനെക്കാളും ലോക്കി സീരീസ് വേറെ ലെവലായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ലോക്കി സീസൺ 2 ഹൈപ്പ് ചെറുതൊന്നുമല്ല, വലിയൊരു ഹൈപ്പ് തന്നെയാണ് ലോക്കി സീസൺ 2 ഉള്ളത്. അപ്പം ഈ ഒരു സീസൺ 2 ബന്ധപ്പെട്ട ചില ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഒത്തിരി റൂമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ലോക്കി സീസൺ 2 നമ്മൾ ആൾറെഡി കണ്ട പഴയ ക്യാരക്ടേഴ്സൊക്കെ ഇല്ല എന്തായാലും അപ്പിയർ ആവും. നമ്മുടെ മോഫിയസ്, സിൽവി അങ്ങനെ തുടങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സും ഈ ഒരു സീസൺ 2 തിരിച്ച് റിട്ടേൺ ആവും. അതാലോചിച്ച് ആരും പഠിക്കേണ്ട. അപ്പോൾ ഈ ഒരു സീസൺ 2 വന്ന് വില്ലനായിട്ട് വരാൻ പോകുന്ന ആരുന്ന ചില ആൾക്കാർക്ക് ഡൗട്ട് വന്നേക്കണ്ടേ, അതെന്തൊരു ഡൗട്ട്, നമ്മുടെ ക്യാങ്ങിലെ വില്ലൻ നിങ്ങൾ ആലോചിക്കും. ആക്ച്വലി ക്യാങ് ഉണ്ട്, പക്ഷേ ക്യാങ് ഒന്ന് ഇതിലൊരു സെക്കൻഡറി വില്ലനായിട്ടാണ് വരാൻ പോകുന്നത്. മെയിൻ വില്ലനായിട്ട് നമ്മുടെ സിൽവിയുടെ ഒരു ഓൾഡർ വെർഷൻ ആണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. കെ.ടി. ഡെക്കി എന്നൊരു ആക്ട്രസ് ആണ് ഇത് അഭിനയിക്കപ്പെടുന്നതാണ് പറയുന്നത്. ഇവരെ നിങ്ങൾ ആൾറെഡി ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവരാണ് ഒരു ഓൾഡർ വെർഷൻ സെൽവിയായിട്ട് വരാൻ പോകുന്നത്. ഇവരാണ് ഇതിൽ വില്ലനായിട്ട് അപ്പിയറാൻ പോകുന്നത്, നമ്മുടെ സെൽവിയുടെ ഒരു ഓൾഡർ വെർഷൻ. അപ്പോൾ ഇവരെ ജോലി എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇവർ വന്ന് മൾട്ടിവേഴ്സ് ലെവലിൽ നടന്ന് പ്രൂൺ ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. അതായത് ഇവരെ പിന്നിലും ടി.വി. ഏജൻറ്സ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഈ ഒരു ടി.വി. ഗ്രൂപ്പിന് പോയ ചില ഏജൻസ് ഇവരെ കൂടെ പോയി ചേരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവർ വന്ന് മൾട്ടിവേഴ്സിൽ ഉള്ള ഓരോ റിയാലിറ്റി ഇങ്ങനെ പ്രൂൺ ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഇതിൽ വില്ലനായിട്ട് അപ്പിയർ ആകാൻ പോകുന്നതാണ് പറയുന്നത്. ക്യാങ് ഉണ്ട്, ക്യാങ് ഉണ്ടാവും. ക്യാങ് ഒരു സെക്കൻഡറി വില്ലനാണ്, പക്ഷേ മെയിൻ വില്ലനായിട്ട് ഈ ഒരു ഓൾഡർ വെർഷൻ സെൽവിയാണ് വരാൻ പോകുന്നതാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം ഒരു റൂമറാണ്, ഇത് കൺഫേം ഒന്നും അല്ല. എന്താണ് ശരിക്കും നടക്കാൻ പോകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു റൂമിൽ പറയുന്നത് ഇവരാണ് ഈ ഒരു ഓൾഡർ വെർഷൻ സെൽവിയായിട്ട് വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു സെൽവിയാണ് ഇല്ല വില്ലനെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സെൽവിക്ക് എന്ത് പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. സോ ഒറിജിനൽ സെൽവിക്ക് ഒന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ സീസൺ 1 അവർ ഹിഹു റൊമാൻസിനെ കൊല്ലുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്ന് നമ്മുടെ സീസൺ 2 ഈ ഒരു സെൽവി ആണെങ്കിൽ വേറെ ഒരു ടൈം ലൈനിൽ പെട്ടുപോകുന്നതാണ് പറയുന്നത്. ഒരു 1917 ആ ഒരു ടൈം ലൈനിൽ ഈ ഒരു സെൽവി പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൽവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ലോക്കി മോർവീസ് നോക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോക്കി സീരീസിലെ 2 സെൽവി വെർഷൻസ് ആണ് വരാൻ പോകുന്നത്. സൂപ്പർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. സെൽവിയുടെ വെർഷൻസ് മാത്രമല്ല, നമ്മുടെ ലോക്കിയുടെയും ചില വേരിയൻസ് ഈ ഒരു സീസൺ 2 വരുമെന്നാണ് പറയുന്നത്. നമ്മൾ ആൾറെഡി സീസൺ 1 ചില ലോക്കി വേരിയൻസ് കണ്ടിട്ടുണ്ട്, ഈ ഒരു ഓൾഡ് ലോക്കിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓൾഡ് ലോക്കിയൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസൺ 2 ചില ലോക്കി വേരിയൻസ് വരുമെന്നാണ് പറയുന്നത്. ഇപ്പം പുതിയ വേരിയൻസ് വരാൻ സാധ്യതയുണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വേരിയൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആൾറെഡി നമ്മൾ കണ്ട ചില വേരിയൻസിൽ റിട്ടേൺ ആവാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ മറ്റൊരു റൂമറുണ്ട്, ഈ ഒരു ലോക്കി സീസൺ 2 നമ്മുടെ ഹൈപ്പീരിയൻ ക്യാരക്ടർ വരും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ തണ്ടർ ബോർഡ്സിൽ സെൻട്രി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ലോക്കി സീസൺ 2 ഹൈപ്പീരിയൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു റൂമറാണ്. അപ്പോൾ ഹൈപ്പീരിയനായിട്ട് ആരാണ് അഭിനയിക്കാൻ പോകണമെന്ന് അറിഞ്ഞുകൂടെ. ഹെൻറി കാവിൽ വന്നാൽ കൊള്ളാം. ഹെൻറി കാവിൽ സെൻട്രി എന്നാണ് പറയുന്നത്, ഹൈപ്പീരിയൻ എന്ന് പറയുന്നത്, ബിയോണ്ടർ എന്ന് പറയുന്നത് എന്തിനെന്ന് അറിഞ്ഞുകൂടെ. സോ ഹെൻറി കാവിൽ ഇത് ഹൈപ്പീരിയനായിട്ട് വന്നാലും സൂപ്പറായിട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം ഹൈപ്പീരിയൻ എങ്ങനെ വരും എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. സോ ഹൈപ്പീരിയൻ ഇല്ല എങ്ങനെയാണ് അപ്പിയറാണെന്ന് വെക്കാൻ, നമ്മുടെ ലോക്കി വന്ന് മറ്റൊരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റിയാലിറ്റിയിൽ നമ്മുടെ അവഞ്ചേഴ്സ് ഇല്ലെന്നാണ് പറയുന്നത്. അവഞ്ചേഴ്സൊക്കെ മരിച്ച രീതിയിലാണ് കാണിക്കാൻ പോകുന്നത് തോന്നുന്നത്. അപ്പോൾ അവിടെ വന്ന് ഈ ഒരു അവഞ്ചേഴ്സിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഈവിൾ വെർഷൻ അവഞ്ചേഴ്സ് ആണ് ഉള്ളത്. അതായത് സ്ക്വാഡ്രൺ സുപ്രീം എന്നൊരു ടീമാണ് ഉള്ളത്. ഇവിടെ വന്ന് ജസ്റ്റിസ് ലീഗിന് കോപ്പി ചെയ്യണം. അപ്പോൾ അതിലാണ് നമ്മുടെ ഹൈപ്പീരിയൻ ഉള്ളത്. സോ അങ്ങനെയാണ് നമ്മുടെ ഹൈപ്പീരിയൻ ഈ ഒരു ലോക്കി സീസൺ 2 വരാൻ പോകുന്നതാണ് പറയുന്നത്. അതായത് നമ്മുടെ ലോക്കി തന്നെ മറ്റൊരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ പോകുമ്പോൾ അവിടെ തന്നെ ഈ ഹൈപ്പീരിയൻ ഉള്ള രീതിയിൽ കാണിക്കാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പം ഹൈപ്പീരിയൻ പോലെ നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു പക്കാ കോപ്പിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഹൈപ്പീരിയൻ വരാൻ പോകുന്നതാണ് പറയുന്നത്. ഹെൻറി കാവിൽ വന്നാൽ സൂപ്പറായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ഹെൻറി കാവിൽ അഭിനയിച്ചുകൊള്ളാം കമൻറ്റ് പറഞ്ഞേക്ക്. കൂടാതെ ഈ ഒരു ലോക്കി സീസൺ 2 നമ്മുടെ ടിവിയുടെ ഒരു ഒറിജിൻ കാണിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹിഹു റിമെയിൻസ് എങ്ങനെയാണ് ടിവിയെ ക്രിയേറ്റ് ചെയ്തത്, ആ ഒരു ഒറിജിനൊക്കെ ഇതിൽ എടുത്ത് കാണിക്കുമെന്നാണ് പറയുന്നത്. അതായത് ലോക്കി വന്ന് നല്ല പാസ്റ്റിൽ പോകുന്നതാണ് പറയുന്നത്. ഈ ഒരു ടിവിയൊക്കെ ക്രിയേറ്റ് ആവുന്ന ആ ഒരു ടൈം ലൈനിൽ പോകുന്നതാണ് പറയുന്നത്. അവിടെ പോയി ഈ ഒരു ടിവിയെ സ്റ്റോപ്പ് ചെയ്ത് നോക്കുമെന്നൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ 2 നമ്മുടെ ടിവിയുടെ ഒറിജിനും കാണിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ ഇതിലെ ചില എപ്പിസോഡ്സ്, ഒരു 1-2 എപ്പിസോഡ്സൊക്കെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് സ്റ്റൈലിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സിൽവി വന്ന് ലോക്കി മോർഫീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന രീതിയിൽ ചില എപ്പിസോഡ്സ് ഉണ്ടാവുമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോക്കി മോർഫീസ് സിൽവി തേടി പോകുന്ന രീതിയിൽ ചില എപ്പിസോഡ്സ് ഉണ്ടെന്നൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ വന്ന് നമ്മുടെ ലോക്കി മോർഫീസിനെ സഹായിക്കാൻ വേണ്ടി ഒരു പുതിയ ക്യാരക്ടർ വരുമെന്നാണ് പറയുന്നത്. സോ ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇയാളെന്നാണ് പറയുന്നത്. ഇയാൾ ആരെന്ന് വ്യക്തമല്ല. അപ്പം ചില റൂമേഴ്സ് പറയുന്ന ഇയാൾ ബ്രയൻ ടൂൾഫ് എന്നൊരു ക്യാരക്ടറായിട്ടാണ് വരാൻ പോകുന്നത്. അതായത് സൈനിയാക്ക് എന്നൊരു ക്യാരക്ടറായിട്ടാണ് ഇയാൾ അപ്പിയർ ആകാൻ പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഒരു ആക്ടറാണ്, ഇയാൾക്ക് ചില പവേഴ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇയാൾക്ക് ഒരു മോൺസ്റ്ററായി മാറാനൊക്കെ പറ്റും. അപ്പോൾ ഇയാളും ഈ ഒരു സീസൺ 2 വരുമെന്നാണ് പറയുന്നത്, നമ്മുടെ ലോക്കിയും മോർഫീസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇയാൾക്കും വല്ല പവേഴ്സ് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ചിലപ്പം മൾട്ടിവേഴ്സ് ലെവലിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേസ് ചെയ്യാനുള്ള ഒരു പവറൊക്കെ ഇയാൾക്ക് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറും ഈ ഒരു ലോക്കി സീസൺ 2 വരുമെന്നാണ് പറയുന്നത്, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി.
കൂടാതെ ഈ ഒരു ലോക്കി സീസൺ ടു എങ്ങനെ എൻഡ് ആവുന്ന ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ റൂമർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്നെ നമ്മുടെ ലോക്കിയുടെ ആ ഒരു മൈൻഡ് ആണെങ്കിൽ പാസ്റ്റിലും പ്രസൻറ്റിലും പെട്ടുപോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ലോക്കിയെ സഹായിക്കാൻ വേണ്ടി ഒരു പുതിയ ക്യാരക്ടർ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളെ നിങ്ങൾ ആൾറെഡി എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് എന്ന പടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇയാളെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടിവിയെ പ്രൂൺ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നോക്കുന്ന ഒരു ജോലിയാണ് ഇയാൾക്കുള്ളത്. അപ്പോൾ ഇയാളെ നമ്മുടെ ലോക്കിയെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക മിഷ്യൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ലോക്കിയുടെ ആ ഒരു മൈൻഡ് ശരിയാക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം എൻഡിങ്ങിൽ നമ്മുടെ ലോക്കി ആണെങ്കിൽ നമ്മുടെ എടുത്ത് 616 തന്നെ വന്ന് സ്റ്റേ ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നമ്മുടെ MCUയിലോട്ട് തന്നെ ഈ ഒരു ടിവിയിൽ ലോക്കി വന്ന് സ്റ്റേ ചെയ്യുമെന്നാണ് പറയുന്നത്. കൂടാതെ പിന്നീട് നമ്മുടെ ഈ ഒരു സീക്രട്ട് വാർസ് കണ്ടിന്യൂ ആവുമെന്നാണ് പറയുന്നത്. കൂടാതെ സീക്രട്ട് വാർസിൽ നമ്മുടെ ലോക്കിക്ക് ഒരു വലിയ റോൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ലോക്കി സീസൺ 2 വേറെ ലെവലായിരിക്കും എന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈപ്പീരിയനൊക്കെ വരുമ്പോൾ സൂപ്പർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതൊക്കെ ജസ്റ്റ് റൂമറാണ്, ഇതൊക്കെ നടന്നാൽ കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് ഹൈപ്പീരിയനായിട്ട് ആരെ അഭിനയിച്ച കൊള്ളാമെന്ന് തോന്നുന്നു, അത് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുമെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്. What's left? The storms we chase are leading us, and love is all we'll ever trust.